ഹേ ഗായ്സ്, എല്ലാവർക്കൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും പ്രാന്ത് പിടിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ഒരു ഇലക്ട്രിക് വണ്ടി ഉണ്ട് കേട്ടോ. ഇതിനെ കൊണ്ട് പൊരുതി മുട്ടിയിട്ട് വയ്യ അറൗണ്ട് ഒരു 4 മാസമായിട്ട് ഈ വണ്ടി പണി തന്നുകൊണ്ടിരിക്കുക. എവിടേക്ക് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയാലും ഈ വണ്ടിയിൽ ചാർജ് കഴിയും. പിന്നെ ഇത് വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എഴഞ്ഞിട്ടാണ് പോണേ. അപ്പോൾ നിങ്ങളിലേക്ക് കുറച്ച് പേർക്കെങ്കിലും ഈ ഇലക്ട്രിക് വണ്ടി വാങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു ഇൻഫോർമേഷൻ തരാം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നതാണ്. എനിക്ക് കിട്ടിയ പണി നിങ്ങൾക്ക് കിട്ടരുത്. അപ്പോൾ ഇന്നുണ്ടായ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഇലക്ട്രിക് വണ്ടിയും കൊണ്ടിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് അറൗണ്ട് 5 കിലോമീറ്റർ, 5 കിലോമീറ്റർ ഇല്ല, അറൗണ്ട് 4.5 കിലോമീറ്റർ അപ്പുറത്തുള്ള തൃപ്രയാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പോകുന്നതിന് മുന്നേ ഇതിനിങ്ങനെ ബാറ്ററി ഇഷ്യൂ ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വണ്ടി ഫുൾ ചാർജ് ചെയ്തു. അറൗണ്ട് 6 മണിക്കൂർ നേരം ചാർജ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇവിടെ നിന്ന് തൃപ്രയാർക്ക് പോയത് കേട്ടോ. അപ്പോൾ അറൗണ്ട് 72% 72 വോൾട്ട് എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വണ്ടിയും കൊണ്ട് പോയി അറൗണ്ട് ഇവിടുന്ന് തൃപ്രയാറെത്തുന്ന വരെ ഞാൻ ഇവിടുന്ന് പോകുന്നതിൻ്റെ സമയത്ത് മുറ്റിച്ചൂര് പാലൊക്കെ ഉണ്ട് കേട്ടോ. മുറ്റിച്ചൂര് പാലെന്ന് അത്യാവശ്യം കയറ്റമുള്ള പാലാണ്. അതിൽ കൂടെ കയറാൻ നോക്കിയിട്ട് വണ്ടി കയറുന്നില്ല. ഞാൻ ഇറങ്ങി തള്ളി, കുഴപ്പമില്ല കുറച്ച് ദൂരമല്ല, തള്ളി. അതിനുശേഷം പാലം കയറി കഴിഞ്ഞിട്ട് എന്തുണ്ടായിരുന്നു, അവിടെ നിന്ന് പോകുമ്പോൾ എഴഞ്ഞെഴഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ തൃപ്രയാറെത്തിയതിന് ശേഷം ഇതിൻ്റെ ഞാൻ ബാറ്ററിയിൽ ചാർജ് നോക്കിയ സമയത്ത് 58 വോൾട്ടാണ് കാണിക്കുന്നത്. ആക്സലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ 51 ആയിട്ട് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കഴിഞ്ഞു, ഇനി അറൗണ്ട് 4.5 കിലോമീറ്റർ തിരിച്ച് തള്ളാന്ന് നടക്കുന്ന കാര്യമാണോ. അങ്ങനെ ഈ വണ്ടിയും പിടിച്ച് ഞാൻ എങ്ങനെയൊക്കെയോ ആക്സലേറ്റർ കൊടുത്തിട്ട് ഒരു 2 കിലോമീറ്ററും കൂടി എങ്ങനെയോ തള്ളി നീക്കി. അതിനുശേഷം ഈ വണ്ടി ഞാൻ ഇന്നുണ്ടല്ലോ അറൗണ്ട് 2 കിലോമീറ്ററോളം ഈ വണ്ടി തള്ളാന്നുണ്ടെങ്കിൽ അത്ര പ്രാന്ത് പിടിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വീഡിയോൻ്റെ ഉള്ളിൽ ഞാൻ ഫുള്ളായിട്ട് ഈ വണ്ടിക്ക് ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ ഇഷ്യൂസാണ് നിങ്ങൾക്കൊരു 1 ഇയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോമയിലെ ഫാൽക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ഈ കാണുന്നത്. ഇതുമാരിത്തൊരു വണ്ടി പെട്ടിപ്പുറത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതേമാതിരി ഒരു ഇഷ്യൂ ഒക്കെ തന്നെ, ബാറ്ററി പോയിട്ട് ഒരു 5 കൊല്ലം ഉപയോഗിച്ചാണ് ആ വണ്ടിയെ പെട്ടിപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വന്നിട്ടുള്ള ഇഷ്യൂസാണ് ഇന്നത്തെ വീഡിയോയിൽ ടോട്ടലായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒട്ടും സമയങ്ങളെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫുട്ടേജ് തന്നെ ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാറ്ററിയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്പീഡും നോക്കി നോക്കുക. എഴയ എന്ന് പറയില്ലേ, അതേ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പേ നടന്നു പോകുന്നതായിരുന്നു കേട്ടോ. 51 വോൾട്ട് എന്ന് കാണിച്ചുകൊണ്ട് സാധനം ഇങ്ങനെ ഒന്ന് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും 57 ആ ലെവലിലേക്ക് പോകും. പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും 51 ആ ലെവലില്. നമ്മൾ പറയില്ല അത്രത്തോളം ഒരു ഇതായതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ തന്നെ മെയിലുള്ള റീസൺ. ഇപ്പോൾ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു ഡാമേജസോ ഒന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഫ്രണ്ടിലെ ചില്ല് പൊട്ടുക അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ എപ്പോഴും നല്ല ലുക്ക് തന്നെയാണ്. ഇപ്പോൾ ഒരു 1.5 ഇയർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്തും അവിടെയും വലിയ ഓരോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇനി ഞാൻ ബാക്ക് സൈഡിലേക്ക് പോകാം കേട്ടോ. ബാക്ക് സൈഡിൽ പോകുന്ന സമയത്ത് റോമയിലെ ബ്രാൻഡിങ് ഉണ്ട്, അതിൻ്റെ അടിയിൽ ഡീലറിൻ്റെ പേരാണ്, അത് ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അവർക്ക് അതുകൊണ്ടൊരു പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ സൈഡിൽ നോക്കുമ്പോഴും അവിടെയും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് സ്കൂട്ടറിൻ്റെ ഒരു കണ്ടീഷൻ. ഇപ്പോൾ 1.5 ഇയർ ആയിട്ട് കുറച്ച് മണ്ണും പൊടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ മഴക്കാലമാണല്ലോ, അതിൻ്റെ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡിലൊക്കെ കണ്ടല്ലോ പൊടികളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഞാൻ കാണിക്കാനായിട്ട് അടുത്തായിട്ട് ഞാനൊരു ഇഷ്യൂ ആണ് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ഞാനൊരു സ്കൂട്ടർ വാങ്ങിച്ച് അറൗണ്ട് 1 ഇയറിന് ശേഷം മഴയത്തൊക്കെ നമ്മൾ ഈ സ്കൂട്ടർ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഉള്ള ഒരു ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാനിത് ഓൺ ചെയ്യുകയാണ്. ഓൺ ചെയ്തതിന് ശേഷം ബ്ലൂടൂത്ത് ഇനേബിൾ ചെയ്യുമ്പോൾ ഒരു സൗണ്ട് വരും, ബ്ലൂടൂത്ത് ഇനേബിൾഡ് എന്ന് വന്നിട്ട്. അത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ബ്ലൂടൂത്ത് ഇനേബിൾ ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സൗണ്ട് വരും. ഇപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും, ഇത് വന്നുകൊണ്ടേ ഇരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റിപ്പീറ്റ് ചെയ്യണതിൻ്റെ ഇറിറ്റേഷന് പുറമെയായിട്ട് നമ്മൾ റോട്ടിൽ കൂടെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്ലൂടൂത്ത് ഇനേബിൾഡ്, ബ്ലൂടൂത്ത് ഓഫ്, പിന്നെ ചൈനയിൽ എന്തൊക്കെയോ പറയും. അപ്പോൾ നമ്മളെല്ലാവരും നാട്ടുകാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, എന്തൊരു സംഭവം പോകണ്ടെന്നുള്ള രീതിയിൽ. പിന്നെ ഈ സൈഡിൽ ഞാൻ വെള്ളം ഇറങ്ങാമെന്ന് വിചാരിച്ച് സൈഡിൽ ഒരു കവർ വെച്ച് നോക്കി. ആ സൈഡിൽ കവർ വെച്ചിട്ടും ഒരു ഇഫക്റ്റും ഇല്ല. മഴ പെയ്യുമ്പോൾ വീണ്ടും പഴയ ഇത് തന്നെ തുടങ്ങും. പിന്നെ ഒന്ന് മഴയൊക്കെ മാറി ഒരു ചെറിയൊരു വെയിലൊക്കെ ഒതിച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആ സൗണ്ട് ഉണ്ടാവില്ല. ഇതാണ് കണ്ടീഷൻ. ഭയങ്കര ഒരു പറയില്ലേ, ഒരു ഭയങ്കര ഒരു ആ ഫീല് പറയാനായിട്ട് പറ്റുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഈ സൈഡിൽ കാണുന്ന ഈ അഴുക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പൊട്ടിയതും ചളങ്ങിയതൊന്നും അല്ല കേട്ടോ ഈ കാണുന്നൊന്നും. ഇത് നമ്മുടെ സാധാ ഡസ്റ്റ് തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ച് കാണിച്ചറിയില്ല ലെഫ്റ്റ് സൈഡിലൊക്കെ ഉള്ളത്. ഇപ്പോൾ എല്ലാ ഡസ്റ്റ് റിമൂവ് ആവും നിങ്ങൾക്ക് കാണാൻ തന്നെ സാധിക്കും. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തുടച്ചപ്പോൾ തന്നെ എല്ലാ ഡസ്റ്റും പോയി. വേറെ ഡാമേജ് ഒന്നും പറയാനൊന്നുമില്ല, പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. കാണുമ്പോൾ ഒരു പ്രശ്നവും നമുക്ക് തോന്നുന്നില്ല കേട്ടോ.
നമ്മുടെ ചാർജർ പവറുമായിട്ട് കണക്റ്റഡ് ആണ്, അതുകൊണ്ടാണ് അവിടെ ഒരു പച്ച ലൈറ്റ് കത്തുന്നത്. ഇനി നമ്മൾ സ്കൂട്ടറിലേക്ക് ചാർജ് കയറുന്നുണ്ടെങ്കിൽ ആ പച്ച കളർ റെഡ് കളറായിട്ട് ചേഞ്ച് ആവാണ് ചെയ്യുക. ഇപ്പം ഞാൻ കണക്റ്റ് ചെയ്തു, ഇപ്പോഴും നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പച്ച കളർ തന്നെ കത്തിരിക്കുന്നത്. റെഡ് കളറായാൽ മാത്രമാണ് ചാർജ് കയറുള്ളൂട്ടോ. ഇപ്പം ഞാൻ കുറേ അമർത്തി പിടിക്കുന്ന സമയത്ത് അത് റെഡ് കളറായിട്ട് കാണുന്നതായിട്ട്, കൈ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് പച്ച കളറാവും. ഇപ്പം ഞാൻ കാണിച്ചിരുന്നുണ്ടോ പച്ച കളറായി. ഇപ്പം നിങ്ങൾ നോക്കി നോക്കിയോ, ഇപ്പോൾ കണക്റ്റഡ് ആണ്, ചാർജ് കണക്റ്റഡ് ആണ് കേട്ടോ. ഇനി നമ്മൾ ഇതിന് ചാർജ് കയറാനായിട്ട് എന്തൊക്കെയോ കുറേ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് കയറും, കൈവിട്ടാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരും. അങ്ങനെ നമ്മൾ ചെയ്ത് നമ്മൾ തന്നെ മടുക്കും ഇതെങ്ങനെയെങ്കിലും ഒന്ന് ചാർജ് കയറിയാൽ മതി എന്നുള്ളൊരവസ്ഥയിലേക്ക്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെ കാണിച്ചുതരാം, ഇനി നമ്മുടേതായിട്ടുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മാത്രം. ഇത് പ്ലഗിൻ്റെ ഇഷ്യൂ ആയിരിക്കാം, ബട്ട് നമ്മളിത് എത്രയെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്ക്, ഇപ്പോൾ നോക്ക്, വീണ്ടും പച്ച കളറായി, റെഡ് കളറായി, ഇതിങ്ങനെ മാറി മാറി കത്തിക്കൊണ്ടിരിക്കും. അവസാനം എന്തെങ്കിലും ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിന് ശേഷം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെഡ് കളറായിട്ട് നിൽക്കും. ഇത് നമ്മുടെ ചാർജിങ് സ്ലോട്ടിന് തന്നെ കംപ്ലൈൻ്റ് ആണ്, അതെനിക്ക് അറിയാതെയല്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു രക്ഷയില്ല. ഇത് നമ്മൾ പിടിച്ച് അങ്ങനെ അഡ്ജസ്റ്റായി നിൽക്കുക എന്നല്ലാതെ അങ്ങനെ നിൽക്കുക തന്നെയാണ് ഇതിൻ്റെ ഒരു ഇതുള്ളൂ. അപ്പോൾ നമ്മുടെ പച്ചക്കൾ അവസാനം റെഡ് കളറായിട്ടുണ്ട് കേട്ടോ, കുറേ അഡ്ജസ്റ്റ്മെൻറ്റിന് ശേഷം. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇനി പവർ, ഇപ്പം ഞാൻ പുറത്ത് പോയിട്ട് വന്നിട്ട് അറൗണ്ട് 1.5 മണിക്കൂറായിട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ ചാർജ് നോക്കുകയാണെങ്കിൽ 64 വോൾട്ടാണ് കാണിക്കുന്നത്. 64 വോൾട്ടിൽ ഞാൻ ആക്സിലേറ്റർ കൊടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫുൾ കട്ടയല്ല കാണിക്കുന്നത്, ജസ്റ്റ് ഞാൻ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് കുറയുന്നു ഞാൻ കാണിച്ചു തരാം. കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം 52-53 ആ അവസ്ഥയിലേക്ക് മാറാണ്. ആക്സിലേറ്റർ ഞാൻ കൊടുത്തിരിക്കുക, ഞാൻ കൈ കൊണ്ട് മുറക്കി പിടിച്ചതിന് ശേഷം ഒന്ന് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പം ഞാൻ വിട്ടു 63 ആയി, ജസ്റ്റ് ഞാൻ വീണ്ടും കൊടുക്കാൻ നിൽക്കുക, കൊടുത്തു 51 ആയി. ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ചാർജ് ആണെന്ന് വെച്ചിട്ട് എടുത്തിട്ട് പോവും. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴേക്കും വീണ്ടും 51 ആവും. നമുക്ക് പ്രാന്താവില്ലേ, ആ അവസ്ഥയിലാണ് ഇത് ഓടിക്കുന്നത്. അത്രത്തോളം ഭയാനകരമാണ് ഇത് ഓടിക്കുമ്പോൾ. തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്നു പറയില്ലേ ഓടിക്കുന്ന സമയത്ത്. ഈ വണ്ടി ഒരു ദിവസത്തിൽ അറൗണ്ട് 8 മണിക്കൂറെങ്കിലും മിനിമം ചാർജ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും വണ്ടി ചാർജിങ്ങിൽ തന്നെയാണ് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇതിന് മുന്നേ യൂസ് ചെയ്തിരുന്ന റോമയുടെ ഈഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ഇത് അറൗണ്ട് ഞാനൊരു 4.5 കൊല്ലം ഉപയോഗിച്ചു. അതിനുശേഷം ഇതിൻ്റെ ബാറ്ററി ഡാമേജ് ആയി. ബാറ്ററിയുടെ വില അറൗണ്ട് 16,000 something ആണ് വരുന്നതുകൊണ്ട് അപ്പോൾ ബാറ്ററി വാങ്ങുന്നതിനും ബെറ്റർ ആയിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും ഇത്ര നാളായില്ലേ എന്ന് വെച്ചിട്ടാണ് ഈ പുതിയ വണ്ടി വാങ്ങിച്ചത്. ഈ പുതിയ വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 1.5 കൊല്ലം ആകുമ്പോഴേക്കും പഴയ വണ്ടിയുടെ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴും ഈ ചാർജിങ്ങിൻ്റെ ഒക്കെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ വണ്ടിക്ക് എങ്ങനെയാണോ ഡാമേജ് വന്നത് ആ അവസ്ഥയിലേക്ക്, 4 കൊല്ലം കഴിഞ്ഞ് എങ്ങനെയാണ് വന്നത്, അതിപ്പോൾ ഒരു 1.5 കൊല്ലം ആയപ്പോൾ തന്നെ ഇതിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയായി കേട്ടോ. ഇനി നമ്മൾ ഒരു ദിവസത്തിൽ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് കണക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 കിലോമീറ്റർ ഓടുന്നുണ്ടായിരിക്കും. ചില ദിവസം ഒന്നും ഓടാത്തുണ്ടായിരിക്കും. എന്താണ്ടോ വീണ്ടും അതേ അവസ്ഥയായി, വീണ്ടും പച്ച കളർ കത്തി, വീണ്ടും ചുവപ്പ് കളർ കത്താൻ വേണ്ടി കുറേ കഷ്ടപ്പെടണം. അപ്പോൾ ഒരു ആവറേജ് ചില ദിവസം ഓടാത്തുണ്ടായിരിക്കും, ചില ദിവസം ഓടുന്നുണ്ടായിരിക്കും. ടോട്ടലായിട്ട് നമ്മളൊരു ദിവസത്തിൽ ഒരു 10 കിലോമീറ്റർ എന്ന് വിചാരിച്ചോ, അത്രേ ഓടുന്നുള്ളൂ. ഞാൻ കാണിക്കാൻ പോകുന്നത് ബില്ലാണ് കേട്ടോ. ഇതെന്തിനാണ് കാണിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പ്രൈസൊക്കെ കറക്റ്റാണെന്ന് നിങ്ങൾക്ക് അറിയണല്ലോ. ഫസ്റ്റ് തന്നെ മോഡൽ നെയിം എഴുതിയിട്ടുണ്ട്, റോമൈ ഫാൽക്കൺ 60 വോൾട്ട് ഇലക്ട്രിക് സ്കൂട്ടറാണ്. ടോട്ടൽ വന്നിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 47,500 രൂപയാണ്. അതിൻ്റെ GST ഒക്കെ ഇൻക്ലൂഡഡ് ആണ് ഈ 47,500 വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബില്ല്, ഇത് നമുക്ക് ഈ ഡീലറായിട്ടൊന്നും ഒരു പ്രശ്നമില്ല, ബട്ട് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. ഇനി നിങ്ങളൊരു സ്കൂട്ടർ വാങ്ങുന്ന സമയത്ത്, ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുന്ന സമയത്ത് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രൈസും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടുവെന്ന് വിചാരിക്കണം. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ബുക്ക് കിട്ടുമല്ലോ, റോമയുടെ സർവീസ് ബുക്ക്. അതിൻ്റെ ഉള്ളിൽ എന്നാ വാങ്ങിച്ചെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചുതരാം. ഇതാണ് നമുക്ക് റോമയുടെ ഫാൽക്കണിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ള ഈ നമ്മുടെ സർവീസ് ബുക്ക്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം എന്നാണ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ വാങ്ങിയത് 9/1/2020 ഇപ്പോൾ അറൗണ്ട് 1 കൊല്ലം 1.6 മാസത്തെ കാലയളവായിട്ടുണ്ട്. ഈ പ്രശ്നം തുടങ്ങിയിട്ട് അറൗണ്ട് 4 മാസത്തോളമായി. 1 ഇയർ കഴിഞ്ഞതിന് ശേഷം ഈ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. 1 ഇയർ വരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതോടുകൂടിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ബൈ.